ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർബ് ആയിട്ടുള്ള സൂപ്പർബ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആട്ടോ പിഗ്മെൻറ്റേഷന് മാത്രമല്ല നമ്മുടെ ഫേസിലത്തെ പാടുകൾ മാറാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ എനിക്കിത് കിട്ടിയത് ഒരു ബ്യൂട്ടി ടിപ്സ് ഒക്കെ അതായത് ബ്യൂട്ടീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫേസിലത്തെ പിമ്പിൾസ് പിമ്പിൾ മാർക്ക് അതുപോലെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ എനിക്ക് ഒരു ചേച്ചിയാണ് അപ്പോൾ ആളെടുത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളതാണ് ആളിങ്ങനെ ബ്യൂട്ടീഷ്യനും ചെയ്യും ഒപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കും അതായത് നമ്മുടെ ആ ചേച്ചിയുടെ അടുത്ത് വരുന്നവർക്കൊക്കെ അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നൊരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ ഫേസിലത്തെ പിഗ്മെൻറ്റേഷൻ അതായത് നമുക്കിങ്ങനെ ഡെലിവറിക്ക് ശേഷമുള്ള കറുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന പെട്ടെന്ന് നമുക്ക് വരുന്ന കരിവാളി പഠിച്ച മാതിരി നമ്മുടെ ഫേസിൻ്റെ കളറൊക്കെ കുറഞ്ഞിട്ട് ഭയങ്കര ഡൾനെസ് ആവില്ലേ അങ്ങനെയുള്ളവർക്കും നമ്മുടെ ഫേസിൽ നിറയെ മുഖക്കുരുവിൻ്റെ പാടായിട്ട് വിഷമിക്കുന്നവർക്കൊക്കെ സൂപ്പർബ് ആയിട്ട് പറ്റിയിട്ടുള്ള ആഴ്ചയിൽ 3 ദിവസം ചെയ്യാൻ പറ്റിയിട്ടൊരു കാര്യമാട്ടോ അപ്പം എന്തായാലും നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് അപ്പോൾ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു മെത്തേഡാട്ടോ നിങ്ങൾ കാണുന്നേ അപ്പം നമുക്കിതിനായിട്ട് 3 കാര്യങ്ങളാണ് ആദ്യം വേണ്ടത് നമുക്ക് വേണ്ടത് ക്യാബേജ് ഇല്ലേ ക്യാബേജിൻ്റെ ഇലയാണ് കേട്ടോ ക്യാബേജ് ഒരു ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഒരാൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലയൊക്കെ മതി പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കായ ഇല്ലേ പച്ച നമ്മുടെ നേന്ത്രക്കായ പച്ച അതിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ തൊലി വേണ്ട തൊലി ഇല്ലാണ്ട് ഇത് അങ്ങനെ ഒരു കഷ്ണം ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിഗ്മെൻറ്റേഷനും റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സാധാ നമ്മുടെ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ സോറി 4 കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം 3 എന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് അത് നമുക്ക് അവസാനമാണ് വേണ്ടത് അപ്പോൾ ഇത് കുറച്ച് പണി ഉണ്ടെങ്കിലും നല്ല വ്യത്യാസം നമ്മുടെ ഫേസിന് കാണാൻ പറ്റും ഫേസ് നല്ല ഗ്ലോ ആവും ഫേസിലെ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഈവൻ സ്കിൻ ടോൺ നമ്മുടെ പിമ്പിൾ മാർക്ക് സ്കാൾസ് ഒക്കെ നമുക്ക് മാറും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് വേവിക്കണം അതായത് മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിതൊക്കെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതായത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചക്കായ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ക്യാബേജ് നമുക്ക് സാമ്പാർ വയ്ക്കാനുള്ള സാധനങ്ങളുണ്ട് പക്ഷേ അതല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാൻ ദാ ഇതുമാതിരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂടി വെച്ചിട്ട് ആ വെള്ളം വറ്റുന്നതിനനുസ പോലെ എന്നാൽ നന്നായിട്ട് വറ്റിച്ച് കരിയിക്കരുത് ജസ്റ്റ് ആ വെള്ളം കുറച്ച് അതിൽ വേണം കാരണം ഒന്ന് അരച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത 2 ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ അരയ്ക്കുമ്പോൾ ഇട്ടരച്ചാൽ മതി പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് എനിക്കിത് സെപ്പറേറ്റ് കാണിക്കേണ്ടി വന്നു പിന്നെ എന്താ പറയുക നിർഭാഗ്യവശാൽ നമ്മുടെ വീട്ടിൽ കരണ്ട് ഉണ്ടായില്ല കാരണം മിക്സി അടിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് കൈകൊണ്ടും അതുപോലെ തന്നെ ചെറിയ നമ്മുടെ കുഞ്ഞി അമ്മി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുത്തതാ ചതച്ചെടുത്തതാ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പേസ്റ്റ് മാതിരി ആയിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ മിക്സ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കുറച്ച് കുറച്ചും കൂടി വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി കൂടുതലാണെങ്കിൽ നമുക്ക് വെള്ള കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് അധികം കട്ടയാവാണ്ടിരിക്കും 2-3 ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടാണ് നമ്മുടെ പാക്ക് റെഡിയാക്കേണ്ടത് അപ്പം ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാക്ക് റെഡിയാക്കാനായിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒരുമിച്ച് അടിച്ച് വെക്കാം പക്ഷേ ഇതൊരു സ്മെല്ല് ഉണ്ടാവും നമ്മൾ 2-3 ദിവസത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ എഗ് വൈറ്റിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പിടിക്കില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഉപയോഗിച്ചാൽ മതി എഗ് വൈറ്റ് നമുക്ക് ആദ്യം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ കഷ്ണം പോലെയൊക്കെ എടുക്കുന്നത് ഞാനിങ്ങനെ കൈകൊണ്ടൊക്കെ പിഴിഞ്ഞെടുത്തുകൊണ്ടാണ് കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ കറണ്ട് വൈകുന്നേരം 5 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഇരുട്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് കൈകൊണ്ടും അതുപോലെ ചെറിയ കല്ല് വെച്ച് ചതച്ചെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് അപ്പം അതുകൊണ്ട് തന്നെ ലെമൺ ജ്യൂസ് അലർജി ഉള്ളവർക്ക് ഇത് ഒഴിവാക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വൈകിട്ടാണ് ഈ ഒരു പാക്ക് ഇടുന്നത് കേട്ടോ വൈകിട്ട് നമ്മുടെ സ്കിൻ കെയറിന് മുന്നേ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ താഴെ വെച്ചുകൊണ്ട് എന്തോ ഒരു പൊടി അത് മീൻ അതാണ് ഞാൻ തട്ടിക്കളഞ്ഞ ലെമൺ ജ്യൂസേ ഓക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഏകദേശം ഒരു 1/2 സ്പൂണിൻ്റെ അടുത്തേക്ക് ലെമൺ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് മിക്സിയിലിട്ട് അരക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം ഈ മിക്സിങ് ആകുമ്പോൾ നമ്മുടെ എഗ് വൈറ്റ് മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഈ പേസ്റ്റ് മാതിരി ആക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം നമുക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രം എടുത്തിട്ട് അതിലേക്ക് എഗ് വൈറ്റും ലെമൺ ജ്യൂസ് ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചാൽ സൂപ്പർബ് ആയിരിക്കും ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് കളർ വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ ആദ്യം നമ്മുടെ സ്കിന്നിലത്തെ ഇഷ്യൂസൊക്കെ മാറും പിന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കി എടുക്കാം കേട്ടോ
ഓക്കെ, അപ്പൊ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് ഉപയോഗിച്ച് കുറെ പേർക്ക് നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതാണ്. സ്കിന്നോട്ട് എന്താ പറയുക, സ്കിന്നിലത്തെ ആ ഒരു റിങ്കിൾസും അതുപോലെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് റെഡ്യൂസ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ, സ്കിൻ ലൈറ്റൻ ആവാനൊക്കെ. അപ്പൊ ഞാന് നമ്മുടെ ഹോളില് നമ്മുടെ പുറത്തുനിന്നുള്ള ലൈറ്റിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്ലോ വന്ന മാതിരി, നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയ മാതിരി ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ നന്നായിട്ട് കഴുകിയതിന് ശേഷം മുഖത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് 2 കോട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അധികം സംസാരിക്കാതിരിക്കുക. അതായത് നമുക്ക് ഇങ്ങനെ ചുളിവ് കൂടും ഫേസിൽ, നമ്മൾ എഗ്ഗ് വൈറ്റ് എടുത്തതുകൊണ്ടേ. ഇത് നമുക്ക് കുറച്ച് പണി ഉണ്ടെങ്കിലും തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 3 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുക ആഴ്ചയിൽ, പിന്നത്തെ ആഴ്ച 3 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുക കേട്ടോ. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ചുമ്മാ വന്നിട്ട് പറയുന്നതല്ല, കുറേ പേർക്ക് നല്ല വ്യത്യാസങ്ങൾ ഫേസിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞ് ചതച്ചൊക്കെ എടുത്തത് കൊണ്ട് ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കണം. ഇത് ശരിക്കും നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫേസ് പാക്ക് മാതിരി ഇടാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. എന്താ കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയുക, ശരിക്കും അറിയാത്തതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ കൈകൊണ്ടൊന്ന് വെള്ളം ഒന്ന് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം കഴുകിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് തേച്ച് ഉരച്ച് കഴുകരുത്, കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഇറിറ്റേഷൻ ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം നനച്ചു കൊടുത്ത് കുതിർത്തിയെടുത്തിട്ട് നമുക്ക് കഴുകാം. ഇത് നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള നമ്മുടെ ഫേസൊക്കെ ആകെ കരുവാളിച്ച് കറുത്തുപോയി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് ആകെ ഡൾനെസ് ആയി പഴയ കളറൊക്കെ നഷ്ടപ്പെട്ടു, അതേപോലെ ഫേസ് നിറച്ച് ആകെ പ്രശ്നങ്ങളാണ് എന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ്. ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ചാൽ മതി. 3 തവണ അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ പിന്നത്തെ ആഴ്ച ഉപയോഗിക്കുക. അങ്ങനെ ഒരു 2-3 ആഴ്ച അടുപ്പിച്ചതുപോലെ 3 തവണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്യൂസൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആഴ്ചയിൽ 1 തവണ ആക്കിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരുടെയും റിമൂവ് ആക്കി നന്നായിട്ട് കഴുകി നോർമൽ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യണേ. അപ്പം നമ്മുടെ ഫേസ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു ഗ്ലോ കണ്ടില്ലേ, നമ്മുടെ നെക്കിലും അതേപോലെ ഫേസിലൊക്കെ നല്ല നാച്ചുറൽ ഗ്ലോ, പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായി ടൈറ്റായ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സ്മൂത്തായ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വ്യത്യാസം നമുക്കിത് കഴുകി കഴിയുമ്പോൾ. ഞാൻ കുറേ കളർ വെച്ചു അല്ലെങ്കിൽ കുറേയധികം വെളുത്തു എന്നല്ല പറയണേ, നമ്മുടെ സ്കിന്നാദ്യം നല്ലോണം നീറ്റ് ആൻഡ് ക്ലിയർ ആവും. അതിനുശേഷം നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമല്ലോ, ഫേസ് പാക്ക് അല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും, റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് മാറും. നല്ലൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കുറേ പേര് ഇതിപ്പോൾ പറഞ്ഞു കൊടുത്ത് ട്രൈ ചെയ്ത് അവർക്ക് നല്ല വ്യത്യാസം വന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു DIY ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കണ്ടില്ലേ, നല്ല സൂപ്പർബ് ആയിട്ടുള്ള സൂപ്പർ ട്രിക്കല്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഐഡിയ. ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് സൂപ്പർബ് ആയിട്ട് ഫസ്റ്റത്തെ യൂസിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നമുക്ക് പെട്ടെന്നൊരു ഒരു എന്താ പറയുക, ഫേസ് നല്ല സ്മൂത്ത്നെസ്സും അതേപോലെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആയ മാതിരി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ 3 തവണ നമ്മളിത് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം ചെയ്യുക, പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ നമ്മൾ പിന്നത്തെ ആഴ്ച, അപ്പം നമ്മുടെ ഫേസിലത്തെ ഇഷ്യൂസ് കുറയണതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ആ ഒരു ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാം. അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ച അടുപ്പിച്ച് 3 ദിവസം ചെയ്താൽ പിന്നത്തെ ആഴ്ച പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കുറയ്ക്കാം. വാതിലടഞ്ഞാ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ചെയ്തവർക്ക് നല്ല റിസൾട്ടാണ് പറഞ്ഞതെന്നാണ് ചേച്ചിയോട് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളുടെ കുറേ പേർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് നേരത്തെ പറയേണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൂപ്പർ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.